കണ്ണൂരിൽ ആൺമക്കൾ കൈയൊഴിഞ്ഞതോടെ വ്രണത്തിൽ പുഴുവരിച്ച് കാൽ മുറിച്ചു മാറ്റേണ്ട നിലയിൽ വയോധിക. പേരാവൂർ സ്വദേശിയായ സരസ്വതിയാണ് സന്നദ്ധ പ്രവർത്തകർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിച്ചത്. ആരോഗ്യപ്രവർത്തകരോടും പോലീസിനോടും സഹായം ചോദിച്ചെങ്കിലും ഇടപെട്ടില്ലെന്ന് മകൾ സുനിതയുടെ പരാതി അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടതുകാലിലെ വ്രണത്തിൽ പുഴുവരിച്ചു കയറി ജീവൻ പിടയുന്ന വേദനയിൽ കിടക്കുകയാണ് സരസ്വതി അമ്മ. പോറ്റി വളർത്തിയ മൂന്ന് ആൺമക്കൾ ജീവിതസായാഹ്നത്തിൽ താങ്ങായി കൂടെയില്ലാത്തതിന്റെ ദുഃഖം പുഴുവരിച്ച കാലിന്റെ നീറ്റിലിനേക്കാൾ വലുതായി അമ്മയുടെ മുഖത്ത് കാണാമായിരുന്നു. നിങ്ങൾ ആരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ബാക്കി ആ മക്കളോ? അവര് നോക്കുന്നില്ലേ? വ്രണം വന്ന് ദിവസങ്ങളായി കാഞ്ഞിരപ്പുഴയിലെ വീട്ടിൽ കഴിയുകയായിരുന്ന സരസ്വതിയെ മനോജാപൻ എന്ന ചുമട്ടുതൊഴിലാളിയും സന്നദ്ധ പ്രവർത്തകനായ സന്തോഷുമാണ് അഞ്ചരക്കണ്ടി സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. അപ്പോഴേക്കും പുഴുവരിച്ച കാൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലെത്തി. കഴിഞ്ഞ 3 കൊല്ലമായി പ്രമേഹരോഗം അലട്ടുന്ന സരസ്വതിയെ മകൾ സുനിത പേരാവൂർ താലൂക്ക് ആശുപത്രിയിലും പരിയാരം മെഡിക്കൽ കോളേജിലും ചികിത്സിച്ചു വരികയായിരുന്നു. കയ്യിൽ പണമില്ലാതെ വന്നതോടെ കഴിഞ്ഞ ആഴ്ച വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. സഹായത്തിനായി ആരോഗ്യ പ്രവർത്തകരോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും പോലീസിനോടും അഭ്യർത്ഥിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് സുനിത പറയുന്നു. ഞാനൊരു പെണ്ണായ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നത് കയ്യിലേക്ക് പൈസ ഇല്ല, മക്കള് വന്ന് നോക്കുന്നുള്ള ഒരു ഇതിൽ ഇരിക്കുവായിരുന്നു അമ്മ. വല്ലാത്തൊരവസ്ഥയിലുള്ള, നിങ്ങളൊന്ന് ചെന്ന് നോക്കുന്ന് പറഞ്ഞിട്ട് അവര് വന്നിട്ടില്ല. ഇപ്പം ഡോക്ടർ എന്താ പറയുന്നത്? ഇനിയിപ്പോ കട്ട് ചെയ്യാണ്ട് രക്ഷയില്ലെന്ന് അവര് പറയുന്നത്. കാല് മുറിക്കാണ്ട് രക്ഷയില്ലെന്നോ? ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയിൽ ജില്ലാ കളക്ടർ ഇടപെട്ടിരിക്കുകയാണ്. വയോധികയ്ക്ക് സമയത്ത് ചികിത്സ നൽകുന്നതിൽ ആരോഗ്യ സംവിധാനങ്ങൾക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് സാമൂഹ്യ നീതി വകുപ്പ് അന്വേഷിക്കും. കണ്ണൂരിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.